വീണ്ടും സ്വാഗതം വീട്ടു വിശേഷത്തിലേക്ക്. സാർ, ഇപ്പോൾ ഇനിയും അറിയാനുള്ളത് ഈ കോഴ്സുകൾ അപ്ലൈ ചെയ്യാനുള്ള സമയത്ത് പ്ലസ് ടു റിസൾട്ട് എസ് എസ് എൽ സി റിസൾട്ട് ഒക്കെ വന്നിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇത് തന്നെയാണോ ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു സമയം? ഇതാണോ? അതെ, ഇത് തന്നെയാണ് സമയം. ഞങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് 30-ാം തീയതി വരെയാണ് വെച്ചിരിക്കുന്നത് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യാനായിട്ട്. അത് നീട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എസ് എസ് എൽ സി പാസ്സായ കുട്ടികൾ, പിന്നെ ഇനി പ്ലസ് ടു എഴുതിയിട്ട് വിജയം കൈവരിക്കാൻ പറ്റാത്ത കുട്ടികൾ, അവർക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ, ഒരു വർഷം വേസ്റ്റ് ചെയ്യാതെ അവർക്ക് ഇവിടെ വന്ന് ചേർന്ന് ഈ കോഴ്സുകൾ പഠിക്കാം. അവരുടെ അഭിരുചി അനുസരിച്ച് ഓരോ കോഴ്സുകൾ സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ വെബ്സൈറ്റിൽ നിന്നോ അതോ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു സെൻ്ററിൽ നിന്നോ സമീപിച്ചു കഴിഞ്ഞാൽ അവിടെ അവരെ വിശദമായിട്ട് ഈ ഓരോ കുട്ടികൾക്ക് ഏത് കോഴ്സാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇപ്പോൾ അതുപോലെ അറിയാനുള്ളത് സർക്കാർ സ്ഥാപനം ആയതുകൊണ്ട് ഫീസ് എങ്ങനെയാണ്? ഇപ്പോൾ സാധാരണ രീതിയിൽ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ പറ്റുന്നതായിരിക്കും ഉറപ്പാണ്. എങ്ങനെയാണ് അതിൻ്റെ? ഞങ്ങളുടെ ഫീസ് ഈ സർവീസ് മേഖലയിലുള്ള കോഴ്സുകൾ, അതായത് ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ, പിന്നെ ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ്, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ, ഈ മൂന്ന് സ്പെഷ്യലൈസ്ഡ് കോഴ്സസിന് 9,000 രൂപയാണ് ഒരു കോഴ്സിൻ്റെ ഫീ. ആ കോഴ്സ് എന്ന് പറയുമ്പോൾ 9 മാസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ്സും 3 മാസം ഇൻഡസ്ട്രിയിൽ ട്രെയിനിങ്ങുമാണ്. ആ ട്രെയിനിങ് ഞങ്ങളുടെ തന്നെ പ്ലേസ്മെൻറ്റ് സെല്ലുണ്ട്. 100% എല്ലാവരെയും ഏറ്റവും ഒരു 4-സ്റ്റാർ 5-സ്റ്റാർ കാറ്റഗറിയിലുള്ള ഹോട്ടൽസിൽ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും പ്ലേസ് ചെയ്യാറാണുള്ളത്. ഈ 3 മാസത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ, ട്രെയിനിങ്ങിന് പോകുന്നതിന് മുൻപ് തന്നെ പരീക്ഷ എഴുതിയിട്ടാണ് പോകുന്നത്. ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും, സർട്ടിഫിക്കറ്റും ലഭ്യമാകും. ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനോടൊപ്പം തന്നെ 100% ജോലിയിൽ കയറാനായിട്ട് ഉള്ള സൗകര്യം നിങ്ങൾക്കുണ്ടാകും. അതുപോലെ പിന്നോക്ക വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ഫീസ് ആനുകൂല്യം, അങ്ങനെ എന്തെങ്കിലും സ്കോളർഷിപ്പ്, അങ്ങനെ എന്തെങ്കിലും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും പിന്നോക്ക വിഭാഗത്തിലുള്ള, അതായത് എസ് സി എസ് ടി ഒ ഇ സി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഫീസ് തികച്ചും 100% സൗജന്യമാണ്. പിന്നെ ലംസം ഗ്രാൻഡ് ഒരു വർഷത്തേക്ക് 520 രൂപ കൊടുക്കുന്നു. പിന്നെ പ്രതിമാസം 475 രൂപ കുട്ടിക്ക് പഠിക്കാൻ കൊടുക്കുന്നു. ഈ കുട്ടിക്ക് താമസിക്കാനായിട്ട് ഈ എസ് സി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഹോസ്റ്റൽസ് ഉണ്ട്, അവിടെ ഫ്രീ ആയിട്ട് താമസിക്കാം. പിന്നെ അത് ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോസ്റ്റലിൽ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ചെലവ് പൂർണ്ണമായിട്ടും ഗവൺമെൻറ് റീഇംബേഴ്സ് ചെയ്ത് തരുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്. സാർ, നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നു. സ്വാഗതം വീട്ടു വിശേഷത്തിലേക്ക്. ആരാണ്? ഗുഡ് ഈവനിംഗ്. എന്റെ പേര് നിർമ്മൽ എന്നാണ്. എവിടുന്നാണ് വിളിക്കുന്നത് നിർമ്മൽ? ഞാൻ വിളിക്കുന്നത് കൊച്ചിയിൽ നിന്നാണ്. മാഡം, എനിക്ക് സാറായിട്ട് സംസാരിക്കാൻ പറ്റും? സംസാരിച്ചോളൂ. ചോദിക്കൂ. ഇത് കരിയർ പ്രോസ്പെക്ട്സ് എങ്ങനെയാണ്? 10-ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞിട്ട് ഈ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാല് അതെ, നമ്മുടെ കരിയർ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും സാറേ? നിങ്ങൾ ഒരു എൻട്രി ലെവലിലാണ് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ കയറുന്നത്. അത് ഞങ്ങളുടെ ഈ 1-ഇയർ സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം ചെയ്താലും, നിങ്ങൾ ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി പ്രോഗ്രാം ചെയ്താലും, നിങ്ങൾ കയറുന്നത് എൻട്രി ലെവലിലാണ് കയറുന്നത്. അത് നിങ്ങളിപ്പം ഫുഡ് ആൻഡ് ബെവറേജ് പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും കയറുന്നത്. നിങ്ങൾ ഫുഡ് പ്രൊഡക്ഷൻ പഠിച്ച ആളാണെങ്കിൽ നിങ്ങൾ ആദ്യമേ ഒരു ട്രെയിനി കുക്കായിട്ട് കയറും. പിന്നെ നിങ്ങൾ കോമി 1, 2, 3 എന്ന് പറഞ്ഞ 3 പൊസിഷൻസ് ഉണ്ട്. അത് കാലക്രമേണയായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ ഉയർച്ച നിങ്ങൾക്കുണ്ടാവും. പിന്നെ ഷെഫ് ഡി പാർട്ടി എന്ന് പറയുന്നതാണ് അടുത്ത പൊസിഷൻ. അപ്പൊ ഇതെല്ലാം നമ്മൾ ഫ്രഞ്ചിൽ നിന്ന് എടുക്കുന്ന പൊസിഷൻസ് ആണ്. കിച്ചണില് ഷെഫ് ഡി പാർട്ടി കഴിഞ്ഞാൽ സോഷെഫ്, അത് കഴിഞ്ഞാൽ ഷെഫ് ഡി ക്യുസീൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷെഫ് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലായോ? സാധാരണ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഷെഫ് എന്ന് വെച്ചാൽ കുക്ക് എന്ന ഒരു ധാരണയുണ്ട്, അത് തെറ്റാണ്. ഷെഫ് എന്ന് പറഞ്ഞാല് ചീഫ് എന്നാണ് അർത്ഥം. അപ്പൊ ഷെഫ് ഡി പോലീസ് എന്ന് പറഞ്ഞാൽ ചീഫ് ഓഫ് പോലീസ്. ഷെഫ് ഡി ക്യുസീൻ എന്ന് പറഞ്ഞാൽ ചീഫ് ഓഫ് കുക്കിംഗ്. നല്ല ചോദ്യമാണ്. നിങ്ങൾക്ക് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, നിങ്ങൾക്ക് എയർലൈൻസില് ജോലി സാധ്യതയുണ്ട്, ക്രൂയിസ് ലൈനേഴ്സിൽ. ഞങ്ങളുടെ ഒരുപാട് സ്റ്റുഡൻസ് ക്രൂയിസ് ലൈനേഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് വളരെ റെമ്യൂണറേറ്റീവ് ആണ്. പിന്നെ ആർമി, നേവി, എയർഫോഴ്സില് ഈ 3 ഫോഴ്സസിലും ഞങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികൾക്ക് ജോലി കിട്ടുന്നുണ്ട്. ജൂനിയർ കമ്മീഷൻഡ് ഓഫീസറായിട്ടാണ് ജോലി കിട്ടുന്നത്. അതുപോലെ തന്നെ റെയിൽവേസ്,
അപ്പൊ എവിടെയെല്ലാം ഹോസ്പിറ്റാലിറ്റി ഉണ്ടോ അവിടെയെല്ലാം ജോലി സാധ്യതകളുണ്ട്. ഗവൺമെന്റ് സെക്ടറില് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ്, KTDC ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യപ്പെടുന്നത്. നന്ദി വീട്ടു വിശേഷത്തിൽ വിളിച്ചത്. അതുപോലെ സ്വാഭാവികമായിട്ട് സംശയം വരുന്ന ഒരു കാര്യം, ഇതിന്റെ ഒരു സാലറി ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത്, എങ്ങനെയാണ് അതിന്റെ ഒരു ഒരു 10th ക്ലാസ് കഴിഞ്ഞിട്ട് ഈ കോഴ്സ് ചെയ്യുന്ന ആൾക്ക് എങ്ങനെയാണ് സാലറി പ്രതീക്ഷിക്കുന്നത്? സാലറി എന്ന് പറയുമ്പോൾ സാധാരണ ഇപ്പോ കോസ്റ്റ് കമ്പനി എന്നാണ് പറയുന്നത്. വെറുതെ നമുക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളതാണ് അല്ല, കോസ്റ്റ് കമ്പനി എന്ന് പറഞ്ഞ ഒരു പാക്കേജാണ്. ഇപ്പൊ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ മറ്റ് വ്യവസായങ്ങളെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു പാക്കേജാണ്. സാലറിയുടെ കൂടെ തന്നെ അക്കോമഡേഷനും ഫുഡും മിക്കവാറും പ്രൊവൈഡ് ചെയ്യും. ഓൾമോസ്റ്റ് 90% ഹോട്ടൽസ് ഇപ്പം അക്കോമഡേഷനും ഫുഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന അമൗണ്ടാണ് സാലറി. അപ്പോഴ് ഈ പൂർണ്ണമായിട്ടും ഈ സാലറി നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. എന്താണെന്ന് വെച്ചാൽ യൂണിഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലോണ്ടറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഈ ജോലി സ്ഥലത്ത് നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സർവീസ് ചാർജ് ഉണ്ട്, നമുക്ക് കൂടുതൽ ഗസ്റ്റ് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടിപ്സ് തരും, സർവീസ് ചാർജ് കിട്ടും. ഒരു ആവറേജ് സാലറി ഇപ്പം സർവീസ് സൈഡിൽ ഒരു 6,000 rupees സാലറിയും, പിന്നെ ഒരു ടിപ്സായിട്ടൊരു അനദർ ഒരു 6,000 rupees, പിന്നെ ഈ ഫുഡും അക്കോമഡേഷനും എല്ലാം കിട്ടുന്നുണ്ട്.